കാർഷിക മേഖലയിലെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് വിവിധ ഉദ്ദേശ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയിലെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് വിവിധോദ്ദേശ പദ്ധതികൾ ജലസേചന വകുപ്പ് ആസൂത്രണം ചെയ്തതായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതി തിരുവമ്പാടി നിയോജക മണ്ഡലം തല പ്രവൃത്തി ഉദ്ഘാടനം കൂടരഞ്ഞിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവ് ലക്ഷ്യമിട്ട് ഭൂമിയെ പര്യാപ്തമാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ജലസേചന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തും, ജലാശയങ്ങൾ സംരക്ഷിക്കുകയും വളക്കൂറുള്ള മണ്ണൊരുക്കുകയും ചെയ്യും. ഭൂമിയുടെ താഴെത്തട്ടിലേക്ക് അധിക ജലം എത്തേണ്ടതില്ലെന്നാണ് ശാസ്ത്രീയ നിഗമനമെന്നും അധികം ജലം കാർഷിക അഭിവൃദ്ധിക്കായി പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിലെല്ലാം നമുക്ക് കൂട്ടായ വലിയ സഹകരണം ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നീങ്ങുന്നു എന്നുള്ളതിൽ വലിയ തോതിലുള്ള അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. ഇറിഗേഷൻ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജലസേചനത്തിനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, വിപണനത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താൻ, ഇലക്ട്രിസിറ്റിക്കാർക്ക് കുറച്ചു കൊടുക്കാൻ കഴിയുമോ, കാർഷിക രംഗത്ത് പുതിയ ശാസ്ത്രീയ കൃഷി രീതി അവലംബിക്കാൻ കഴിയുമോ, ജലം എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയും, ലിഫ്റ്റ് ഇറിഗേഷൻ മുഖാന്തരം കഴിയുമോ, അമ്മ കനാൽ മുഖാന്തരം കഴിയുമോ, അങ്ങനെ ജലസേചനവും ഫെർട്ടിലൈസേഷനും ഒരേപോലെ കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കൊണ്ടുവന്ന് കാർഷിക രംഗത്ത് പുത്ര മാറ്റങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ഒരു വശത്ത് ചിന്തിക്കുന്നത്. ഊർജിത കാർഷിക ജലസേചന പദ്ധതി കാര്യക്ഷമമാക്കും. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ സമീപ ഭാവിയിൽ ജലക്ഷാമം രൂക്ഷമാവുമെന്നാണ് റിപ്പോർട്ടുകൾ. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഇറിഗേഷന്റെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുക, നമ്മുടെ ഡാമുകള് കനാലുകള് നമ്മുടെ കാശ്മീർ ഏരിയ ഒക്കെ എടുത്ത് നല്ല നിലയിൽ ടൂറിസത്തിന്റെ സാധ്യതകൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഇറിഗേഷൻ ടൂറിസം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം കായിക രംഗത്ത് പ്രോത്സാഹനം കൊടുക്കാൻ ഇറിഗേഷന്റെ സ്ഥലങ്ങളൊക്കെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, എന്നാൽ അവിടെ വലിയ കൺസ്ട്രക്ഷൻ പറ്റുകയില്ല. അവിടെ നമുക്ക് കളിസ്ഥലങ്ങൾ രൂപപ്പെടുത്താവോ, കുട്ടികൾക്ക് ആവശ്യമായ കളിസ്ഥലം രൂപപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുമോ, അങ്ങനെ പുരോഗമനപരമായ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആദർശ് ജോസഫ്, വി ഷംലൂലത്ത്, വി പി സ്മിത, മേഴ്സി പുള്ളിക്കാട്ട്, അലക്സ് തോമസ്, ബീന തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി പി ജമീല, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, മേരി തങ്കച്ചൻ, റോസ്ലി ജോസ്, ഡോക്ടർ പി ഗിരീശൻ, എ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.